ഹായ് ഓൾ, ഐ പ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021 നടന്ന PWD ഇറിഗേഷൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സ്ട്രെയിറ്റ് ബാർ ദ ലെങ്ത് ഓഫ് വൺ ഹുക്ക് മേ ബി ടേക്കൺ ആസ്. അതായത് ഒരു നമുക്കറിയാലോ ബാർ ബെൻഡിങ് ഷെഡ്യൂളിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ട്രെയിറ്റ് ബാറിൻ്റെ അല്ലെങ്കിൽ ഒരു ഹുക്കിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 18D, ഓപ്ഷൻ ബി L+18D, ഓപ്ഷൻ സി 9D, ഓപ്ഷൻ ഡി L+90. അപ്പോൾ ഒരു ഹുക്കിൻ്റെ മാത്രം ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ എടുക്കുക? ഇതേപോലെയാണ് ഹുക്ക് വരിക. ഇതിൻ്റെ ലെങ്ത് നമ്മൾ ഈ ഒരു ബാറിൻ്റെ ഡയമീറ്റർ ഡി അല്ലെങ്കിൽ 5 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടോട്ടൽ എക്സ്ട്രാ വരുന്ന ലെങ്ത് നമ്മൾ 9D ആണ് എടുക്കുക. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ് വരിക? ഈ ഒരു ലെങ്ത് നമ്മൾ എല്ലായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും ഹുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ L+2×95 അല്ലേ? ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഓക്കെ, ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ നമ്മൾ ലെങ്തിൻ്റെ കൂടെ രണ്ട് സൈഡും ഹുക്ക് ഉണ്ട്. അപ്പോൾ 9D എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? L+18D ആണ് നമ്മുടെ ടോട്ടൽ ലെങ്ത് വരിക. അപ്പോൾ നിങ്ങൾ മാറിപ്പോകരുത്, ഹുക്കിൻ്റെ മാത്രം ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. എത്രയാണ്? 9D. അടുത്തത്, ഫോർ ലൂസ് സോയിൽ റാങ്കിൻ ഫോർമുല ഈസ് P/W × 1 − sin 5/1 + sin 5² വയർ പി ഈസ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. റാങ്കൈൻസ് ഫോർമുല, അതായത് മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ്. മിനിമം ഡെപ്ത് തന്നിരിക്കുന്നത് P/W × 1 − sin 5/1 + sin 5² ആണ്. ഇന്ന് അതിലെ പി എന്താണെന്നാണ് ചോദ്യം. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ, ഓപ്ഷൻ ബി ലോഡ് ഓൺ സോയിൽ ഇൻ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി വെയ്റ്റ് ഓഫ് ദ സോയിൽ, ഓപ്ഷൻ ഡി ആങ്കിൾ ഓഫ് റിപ്പോസ്. അപ്പോൾ ബാക്കി എല്ലാമാണ് ഇതിൻ്റെ അത് തന്നിട്ടുള്ളത്. ഈ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ലോഡ് ഓൺ സോയിൽ ഇൻ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ? അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ലോഡ് ഓൺ സോയിൽ ഇൻ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ഡി, സോറി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് ഹൈഡ്രോളിസിസ് ഓഫ് സിമെൻറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ഇറ്റ്സ്. അപ്പം ഈ ഒരു സിമെൻറ്റിൻ്റെ അകത്ത് നമുക്കറിയാലോ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കും അല്ലേ? ഈ റിയാക്ഷൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സൗണ്ട്നെസ്സിനെയാണോ, ഓപ്ഷൻ ബി ഫൈനസ് ആണോ, ഓപ്ഷൻ സി സെറ്റിംഗ് ടൈം ആണോ, ഓപ്ഷൻ ഡി ടെൻസൈൽ സ്ട്രെങ്ത് ആണോ? ഈ റിയാക്ഷൻസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ റേറ്റ് ഓഫ് ഹൈഡ്രോളിസിസും ഹൈഡ്രേഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സിമെൻറ്റിൻ്റെ ഫൈനസിനെയാണ്. എത്രത്തോളം ഫൈൻ സിമെൻറ്റ് ആണ് അതിനനുസരിച്ച് റിയാക്ഷൻ്റെ റേറ്റും വ്യത്യാസം വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, ഫൈനസ് ആണ് ആൻസറായിട്ട് വരിക. അടുത്ത നോക്കി, ദ ലോവർ എൻഡ് ഓഫ് എ ഹിപ്പ് റാഫ്റ്റർ ഈസ് ജനറലി സപ്പോർട്ടഡ് ഓൺ എ ഡ്രാഗൺ പീസ് ഓഫ് വുഡ് വിച്ച് ഈസ് ലെയ്ഡ് അക്രോസ് ദ കോർണർ ഓഫ് ദി വാൾ. ദ ഡയഗണൽ പീസ് ഈസ് നോൺ ആസ്. ഏതാണ്? ഓപ്ഷൻ എ ഡ്രാഗൺ ബി, ഓപ്ഷൻ ബി ഡ്രാഗൺ ടൈ, ഓപ്ഷൻ സി ആങ്കിൾ ടൈ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹിപ്പ് റാഫ്റ്ററിൻ്റെ ലോവർ എൻഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡയഗണൽ പീസ് ഓഫ് വുഡിനെ എന്താണ് നമ്മൾ വിളിക്കുക? നമ്മൾ ഒരു ഫിഗർ കാണിക്കാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിൻ്റെ അകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ഹിപ്പ് റാഫ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഹിപ്പ് റാഫ്റ്റർ. ഈ ഹിപ്പ് റാഫ്റ്ററിൻ്റെ ബോട്ടത്തിലായിട്ട് അല്ലെങ്കിൽ ലോവർ എൻഡിലായിട്ട് ഈ ഹിപ്പ് റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെമ്പർ കൊടുത്തിട്ടുണ്ടല്ലേ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡ്രാഗൺ ബീം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഡ്രാഗൺ ടൈ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആംഗിൾ ടൈ എന്ന് വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാൾ തിക്നെസ് ഓഫ് ഗാർഡൻ വാൾ ബോണ്ട്. ഗാർഡൻ വാൾ ബോണ്ട് ബ്രിക്കി എന്നൊരു ചോദ്യമാണ്. ഗാർഡൻ വാൾ ബോണ്ടിൻ്റെ തിക്നെസ് എത്രയാണ്? 20 cm ആണ് വരിക. 20 cm ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ഈസ് പെർഫോം ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് സോലുബിൾ മാറ്റർ ഇൻ സാമ്പിൾ സ്റ്റോൺ. ഒരു സ്റ്റോണിൻ്റെ അകത്തിലുള്ള സോലുബിൾ സോൾട്ടിൻ്റെ അല്ലെ സോലുബിൾ മാറ്ററിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ഓപ്ഷൻ എ ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ്, ഓപ്ഷൻ ബി അട്രീഷൻ ടെസ്റ്റ്, ഓപ്ഷൻ സി സ്മിത്സ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി ആസിഡ് ടെസ്റ്റ്. അപ്പോൾ ഏതാണ് ഇവിടെ ആൻസറായിട്ട് വരിക? സോലുബിൾ മാറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്മിത്സ് ടെസ്റ്റ് ആണ്. അട്രീഷൻ ടെസ്റ്റ് എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. അബറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അട്രീഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വെതർ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആസിഡ് ടെസ്റ്റ് യൂസ് ചെയ്യും. ഇവിടെ എന്താണ്? സോലുബിൾ മാറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ സ്മിത്സ് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തത്, ദ ടൈൽസ് ആർ ബേൺഡ് ഇൻ ടിപ്പിക്കൽ കിൻ
നോൺ ആസ്. അപ്പൊ ടൈൽസ് എവിടെയാണ് ബേൺ ചെയ്യുന്നത്? ഓപ്ഷൻ എ സിയാൽകോട്ട് കിൻ, ഓപ്ഷൻ ബി കപ്യൂള ഫർണേസ്, ഓപ്ഷൻ സി ഹോം ഹോഫ്സ്മാൻസ് ക്ലിൻ, അതുപോലെ ഓപ്ഷൻ ഡി ക്ലാൻസ്. അപ്പൊ എവിടെയാണ് നമ്മുടെ ടൈൽസ് ബേൺ ചെയ്യുന്നത്? സിയാൽകോട്ട് കിന്നാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ, സിയാൽകോട്ട് കിന്നാണ്. കപ്യൂള ഫർണേസ് എവിടെ, ഏത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്യൂള ഫർണേസ് യൂസ് ചെയ്യുക? കാസ്റ്റ് ആൻഡ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഹോഫ്മാൻസ് ക്ലിൻസ് അറിയാലോ, ബ്രിക്ക് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അടുത്തത് എ പീസോമീറ്റർ ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്റേഴ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. പീസോമീറ്റർ എന്താണെന്ന് അറിയാലോ, നമ്മളൊരു എൽ ഷേപ്പിലുള്ള ട്യൂബാണ്, നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രഷറിനനുസരിച്ച് ഇതുപോലെ എൽ ഷേപ്പിലുള്ള ഒരു ട്യൂബാണ്. ഇവിടെ എവിടെയാണോ നമ്മുടെ പ്രഷർ കണ്ടുപിടിക്കേണ്ടത് അവിടേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ അതിനനുസരിച്ച് റൈസ് ചെയ്യുന്നതായിട്ട് കാണും. ഓക്കെ, എനിവേ ഇതെന്താണ്, എന്ത് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ മോഡറേറ്റ് പ്രഷർ ഓഫ് ലിക്വിഡ്, ഓപ്ഷൻ ബി വാക്വം പ്രഷർ, ഓപ്ഷൻ സി ഹൈ പ്രഷർ ഓഫ് ലിക്വിഡ്സ്, ഓപ്ഷൻ ഡി ഗേജ് പ്രഷർ. എന്ത് പ്രഷറാണ് മെഷർ ചെയ്യുക? മോഡറേറ്റ് പ്രഷർ ഓഫ് ലിക്വിഡ്, ലിക്വിഡിൻ്റെ മോഡറേറ്റ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ പീസോമീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു ദ സർഫസ് ടെൻഷൻ ഫോഴ്സ് ഏതാണ്? ഇനേർഷ്യ ഫോഴ്സ് ടു ദ സർഫസ് ടെൻഷൻ ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ? നമ്മുടെ വെബർ ആണ് ആൻസർ. അപ്പം എന്താണ് റെയ്നോൾഡ് നമ്പർ? നമ്മുടെ ഇനേർഷ്യ ഫോഴ്സ് ബൈ എന്ത് ഫോഴ്സ് ആണ്? നമ്മുടെ വിസ്കസ് ഫോഴ്സ് ആണെങ്കിൽ, ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ് എന്ത്? നമ്മുടെ റെയ്നോൾഡ് നമ്പർ. അതേപോലെ ഇനേർഷ്യ ഫോഴ്സ് ബൈ സർഫസ് ടെൻഷൻ ആണ് നമ്മുടെ വെബർ നമ്പർ. അതുപോലെ ഫ്രോഡ് നമ്പർ എന്താണ്? റൂട്ട് ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതുപോലെ ഓയിലർ നമ്പർ എന്താണ്? റൂട്ട് ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ബൈ പ്രഷർ ഫോഴ്സ് ആണ് ഓയിലർ നമ്പർ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഓർത്തിരിക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ള സർഫസ് ടെൻഷനുമായിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ വെബർ നമ്പറാണ് ആൻസറായിട്ട് വരിക, ഓപ്ഷൻ ബി വെബർ നമ്പർ. ഓക്കെ, ദ കോൺക്രീറ്റ് ആസ് പെർ ബി ഐ എസ് 456/1978 ഇറ്റ് ഡെസിഗ്നേറ്റഡ് ഇൻ ഡാഷ് ഗ്രേഡ്സ് നെയ്മ്ലി M15, M20 എക്സെട്ര. ഇങ്ങനെ എത്ര 7 ഗ്രേഡ്സ് ആണ് നമുക്ക് ഐ എസ് 456/1978 പറയുന്നത്. 7 ഗ്രേഡ്സ് ഓഫ് സിമ്മിനെ കുറിച്ചാണ്. അപ്പോൾ ആ നമ്പർ ഓർത്തിരിക്കുക. അതേപോലെ M10, M15, M20, M25, M30, M35, M40, 1, 2, 3, 4, 5, 6, 7 7 ഗ്രേഡ്സ് ആണ് നമ്മളോട് തന്നിട്ടുള്ളത് ഈ ഒരു കോഡിൽ. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? ഓപ്ഷൻ ഡി 7 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എനി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ടു റെഗുലേറ്റ് ദ ഡിസ്ചാർജ് ഫുൾ സപ്ലൈ ലെവൽ ഓർ വെലോസിറ്റി ഇൻ എ കനാൽ. ഒരു കനാലിൻ്റെ സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള സ്ട്രക്ചറിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ റെഗുലേഷൻ വർക്ക്, ഓപ്ഷൻ ബി കനാൽ ലൈനിങ്, ഓപ്ഷൻ സി കനാൽ ഡിസൈൻ, ഓപ്ഷൻ ഡി ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ഏതാണ് ആൻസറായിട്ട് വരിക? നമ്മുടെ കനാലിൻ്റെ ഹെഡ് റെഗുലേറ്റർ കൊടുക്കുക അല്ലേ, കനാലിലേക്ക് വെള്ളം എടുക്കുന്ന സമയത്ത് എത്രത്തോളം വെള്ളം അതിലേക്ക് കയറണമെന്ന് അറിയുന്നത് എന്താണ്? ഹെഡ് റെഗുലേറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ റെഗുലേഷൻ വർക്കാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, റെഗുലേഷൻ, ഓപ്ഷൻ എ റെഗുലേഷൻ വർക്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ എനർജി ഓഫ് എ ലിക്വിഡ് പാർട്ടിക്കിൾ ഇൻ മോഷൻ ഈസ് ഈക്വൽ ടു. നമ്മുടെ ഒരു മോഷനിലിരിക്കുന്ന ഒരു ലിക്വിഡ് പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി എന്താണ്? ടോട്ടൽ എനർജി എന്താണ്? പ്രഷർ എനർജി പ്ലസ്, ഓക്കെ നോക്കിയേ, കൈനറ്റിക് എനർജി മൈനസ് പ്രഷർ എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണോ? ഓപ്ഷൻ ബി പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണോ? ഓപ്ഷൻ സി പൊട്ടൻഷ്യൽ എനർജി മൈനസ് കൈനറ്റിക് എനർജി മൈനസ് പ്രഷർ എനർജി. ഓപ്ഷൻ ഡി പ്രഷർ എനർജി മൈനസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. നമുക്കറിയാലോ ഒരു ഫ്ലൂയിഡിൻ്റെ കാര്യമാണല്ലേ ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ എനർജി ഡെഫിനറ്റ്ലി അവിടെ പ്രഷർ കാണും, അതുപോലെ തന്നെ മോഷനിലിരിക്കുന്നത് കൊണ്ട് കൈനറ്റിക് എനർജി കാണും. എനിവേ അതിൻ്റെ ഡേറ്റത്തിൽ നിന്ന് എത്ര ഹൈറ്റ് ഉണ്ട് അത് വെച്ചിട്ട് പൊട്ടൻഷ്യൽ എനർജിയും കാണും. അപ്പോൾ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ സമ്മാണ് നമ്മുടെ ടോട്ടൽ എനർജി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ കോയഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ ആൻ എക്സ്റ്റേണൽ മൗത്ത് പീസ്. ഒരു എക്സ്റ്റേണൽ മൗത്ത് പീസിൻ്റെ കോയഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എത്രയാണ്? എത്രയാണ് ആൻസർ? 0.855, ഓപ്ഷൻ ബി 0.755, ഓപ്ഷൻ സി 0.555, ഓപ്ഷൻ ഡി 0.655. കാണാതെ പഠിക്കേണ്ട ആൻസർ ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്? 0.855 ആണ് ആൻസർ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനി ഹൈഡ്രോളിക് സ്ട്രക്ചർ വിച്ച് സപ്ലൈസ് വാട്ടർ ടു ദ ഓഫ് ടേക്കിംഗ് കനാൽ ഇസ് കോൾഡ്. അതായത് നമ്മുടെ കനാലിലേക്ക് വെള്ളം കൊടുക്കുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണെന്നാണ്. ഓപ്ഷൻ എ സ്റ്റോറേജ് ഹെഡ് വർക്ക്, ഓപ്ഷൻ ബി റിസർവോയർ, ഓപ്ഷൻ സി ഹെഡ് വർക്ക്, ഓപ്ഷൻ ഡി ഡൈവേർഷൻ ഹെഡ് വർക്ക്. എന്താണ് ഇവിടെ ആൻസർ? നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഇതൊരു റിവർ ഫ്ലോ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടുന്ന് വാട്ടർ വരുന്നുണ്ട്, അതുപോലെ ഈ വാട്ടറിനെ ഇവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബാരിയറായിട്ട് ഇവിടെ ബാരിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു വിയർ വെച്ചിട്ടുണ്ട്. വിയറോ ഡാമോ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ കനാൽ വരിക. ഈ കനാലിലേക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഇവിടെ ഒരു റെഗുലേഷൻ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? കനാൽ ഹെഡ് റെഗുലേറ്റർ എന്ന് വിളിക്കും. എത്രത്തോളം വെള്ളം ഈ റിവറിൻ്റെ അകത്തിൽ നിന്ന് ഈ കനാലിലേക്ക് കയറണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഹെഡ് റെഗുലേറ്റർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? എനി ഹൈഡ്രോളിക് സ്ട്രക്ചർ വിച്ച് സപ്ലൈസ് വാട്ടർ ടു ദ ഓഫ് ടേക്കിംഗ് കനാൽ ആണ്. എന്താണ് ആൻസർ വരിക? ഹെഡ് വർക്കാണ് ആൻസറായിട്ട് വരിക. ഓക്കെ, ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ്. റിസർവോയർ എന്താണെന്ന് അറിയാലോ, നമ്മുടെ ഡാമിൻ്റെ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തിൽ എത്രത്തോളം ആ ഒരു വാട്ടർ നിർത്തിയിരിക്കുന്ന ഏരിയ. സ്റ്റോറേജ് ഹെഡ് വർക്ക്. ഓക്കെ, നമ്മുടെ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് എന്താണ്? ഹെഡ് വർക്ക് എന്നാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഹെഡ് വർക്ക്. അടുത്തത്, ദ ഹൈഡ്രോളിക് സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് അക്രോസ് എ റിവർ ടു സ്റ്റോർ വാട്ടർ ഓൺ ഇറ്റ്സ് അപ്സ്ട്രീം സൈഡ്. ഓപ്ഷൻ എ. എന്താ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ റിവറിന് കുറുകെ വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അപ്സ്ട്രീം സൈഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ റിസർവോയർ, ഓപ്ഷൻ ബി ഹെഡ് വർക്ക്, ഓപ്ഷൻ സി സ്റ്റോറേജ് ടാങ്ക്, ഓപ്ഷൻ ഡി ഡാംസ്. ഇവിടെ എന്താണ് ആൻസറായിട്ട് വരിക? ഓപ്ഷൻ ഡി ഡാംസ് ആണ്. അപ്പോൾ എന്താണ് ഈ റിസർവോയറും ഡാമും തമ്മിലുള്ള വ്യത്യാസം? ഡാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിവറിന് അക്രോസ് ആയിട്ട് നമ്മൾ ആ ബാരിയറായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ്. അതേസമയം റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം ആ ഏരിയയിലാണോ ആ വാട്ടർ ഡാം കൺസ്ട്രക്ട് ചെയ്ത് അവിടെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തും, അതിനെയാണ് ആ ഏരിയ തന്നെയാണ് നമ്മൾ റിസർവോയർ എന്ന് വിളിക്കുക. ഓക്കെ, ഇവിടെ ആൻസർ ഡാം ആണ്, ഓപ്ഷൻ ഡി ഡാം. അടുത്ത് നോക്കിയേ, ദ എഫിഷ്യൻസി ഓഫ് പവർ ട്രാൻസ്മിഷൻ ത്രൂ എ പൈപ്പ് ഈസ് എച്ച് ഈസ് ദ സ്പെസിഫിക് വെയ്റ്റ്, എച്ച് എഫ് ഈസ് ദ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ദ പൈപ്പ്. നമുക്ക് ടോട്ടൽ ഹെഡ് തന്നിട്ടുണ്ട്, ഹെഡ് ലോസും തന്നിട്ടുണ്ട്. ഫ്രിക്ഷൻ കാരണം എത്രത്തോളം ലോസ് ആയി പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളോടിവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എഫിഷ്യൻസി എങ്ങനെയാണെന്നാണ്. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമുക്കറിയാം ടോട്ടൽ എത്ര അവൈലബിൾ ഹെഡ് ഉണ്ടായിരുന്നു, എച്ച് ആയിരുന്നു. ബട്ട് എന്താണ് നമ്മൾ എപ്പോഴും എടുക്കുക? ഇൻപുട്ട് ബൈ ഔട്ട്പുട്ട്, സോറി, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണല്ലേ. അപ്പോൾ നമ്മൾ ഇനിഷ്യലി എച്ച് ഹെഡ് അവൈലബിൾ ആയിരുന്നു, ബട്ട് എന്താണ് നമ്മുടെ എച്ച് എഫ്, അതായത് ഫ്രിക്ഷണൽ ലോസ് വഴി ലോസായി പോയ ഹെഡ് എച്ച് എഫ് ആണ്. ടോട്ടൽ ഹെഡിൽ നിന്ന് എച്ച് എഫ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് അറിയാം. അപ്പോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് എച്ച് എഫ് ബൈ എച്ച് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, അടുത്ത പാർട്ടിൽ കാണാം. താങ്ക് യു സോ മച്ച്.